അത് കൺസെൻഷ്വലി അതായത് പരസ്പര സമ്മതത്തോടു കൂടെ നടത്തിയതിന് ശേഷം അത് പാർട്ട്ണറിന്റെ മുകളിൽ തെറ്റാണെന്ന് ആരോപിക്കുന്നത് പ്രണയം കഴിഞ്ഞു കഴിയുമ്പോ പീഡനമായി പരാതിയായി ബഹളമായി. തൗസൻഡ് ആരോസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. പ്രണയബന്ധം തകർന്നതിന് ശേഷം നൽകുന്ന ശാരീരിക പീഡന പരാതി ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള പ്രതികരണം പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാം. വിവാഹത്തിന് ശേഷം ഉള്ള സംഭവം എന്നല്ല പറയുന്നേ, പ്രണയത്തിന് ശേഷം പ്രണയം തകർന്നതുവരെ കൊണ്ടു നടക്കും. പ്രണയം കഴിഞ്ഞു കഴിയുമ്പോ പീഡനമായി പരാതിയായി ബഹളമായി. അപ്പൊ അതിക്ക് മുമ്പ് ശ്രദ്ധിച്ചാ പോരെ, ചൂസ് ചെയ്യുമ്പോ അബദ്ധത്തിൽ ചാടാണ്ടിരിക്കാൻ നോക്കുക, അത്രേ ഉള്ളു. വേറെ ഒന്നുമില്ല, അവനോട് ശ്രദ്ധിച്ചാ അവനോനും കൊള്ളാം. അന്ധമായിട്ട് ആൾക്കാരെയൊക്കെ വിശ്വസിച്ച് ഈ നെല്ലും പതിനും തിരിച്ചറിയാൻ പാടില്ലാതെ കുഴി ചെന്ന് ചാടിയിട്ട് പീഡനമാണ് അതാണ് ഇതാന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്തിട്ട് എന്താ കാര്യം? അത് ശരിയല്ല. അത് നേരെ ചിന്തിച്ച് ചെയ്യുക ഇപ്പോഴത്തെ തലമുറ. ആദ്യം അത് ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം നമ്മളതിൽ ഇറങ്ങിത്തിരിക്കാനായിട്ട്. കാരണം പിന്നെ ചെന്ന് ചാടിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇതിനൊരു നമുക്കൊരു തീർച്ചയായിട്ടൊരു തീരുമാനമില്ലാതെ വരുന്നത്. കാരണം അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് പിന്നെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അത് ആലോചിച്ചിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഇറങ്ങി തിരിക്കാൻ നിൽക്കരുത്, പുറപ്പെടരുത് അതിന് വേണ്ടിയിട്ട്. കാരണം മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമല്ല എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നമുക്കത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലതൊക്കെ അറിയാൻ പറ്റും, ചിലത് നമുക്കത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ഈ പറഞ്ഞാൽ നമുക്ക് ഒന്നും നമുക്ക് ഈ ചൂഴ്ന്ന് നോക്കിയിട്ട് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അനുഭവങ്ങളിൽ വരുമ്പോഴാണോ ചിലത് നമ്മൾ അതിനകത്ത് പെട്ടുപോകുന്നത് തന്നെ. അപ്പോൾ കഴിവതും അങ്ങനെ ഉള്ളതിനകത്തൊക്കെ ഇടപെടാണ്ട് സ്ട്രെയിറ്റ് പോയിട്ട് പോകുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. കാരണം എല്ലാവരും അങ്ങനെയാണ്, നിർബന്ധമൊന്നുമില്ല. ചിലത് മാത്രമാണ് അതിനകത്ത് പെട്ടുപോകുന്നതും ഇങ്ങനെ പ്രശ്നങ്ങളെ ചിന്തി ചാടുന്നതും. കഴിവതും നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി പോകാതെ ശ്രദ്ധിക്കുക. ഫ്രണ്ട്ഷിപ്പ് ഓക്കെ, പക്ഷേ എന്ത് അമിതമായാലും അമൃതമായാലും അമിതമായാലും വിഷമായിട്ട് വരും. പ്രണയബന്ധം തകർന്നതിന് ശേഷമുള്ളതല്ലേ അത്? പിന്നെ അതങ്ങനെയാണല്ലോ, നമുക്ക് സമ്മതമില്ലാതാണല്ലോ പിന്നീടുള്ള കാര്യം. ആ ആളായിട്ട് ഇഷ്ടമില്ല, പിന്നെ ഞാൻ പിന്നെ ആ ഒരു രീതിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ കണക്കാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ പിന്നെ വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, പിന്നെ മറ്റൊരാൾ വന്നിട്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ ഈ പറയുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതൊരു തെറ്റായ ഒരു ഉത്തരവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഭാര്യ ഭർത്തൃ പീഡനം എന്നൊക്കെ കേൾക്കാറില്ല നമ്മളിൽ. സോ അങ്ങനെ ഉണ്ടാകുമ്പോഴും വിവാഹശേഷം ആണെങ്കിൽ പോലും അതൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇടയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുന്ന ഉടനെ കൊണ്ട് കേസ് കൊടുത്ത ബലാത്സംഗമാക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഏത് അത് ഞാൻ നല്ല കാര്യമല്ലേ, അത്രേ ഉള്ളൂ. ഞാനതിന് 100-150% യോജിക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നില്ല. പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ എല്ലാം സ്വന്തമായിട്ട് തീരുമാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം അങ്ങൊരു തീരുമാനം എടുത്തല്ലേ തെറ്റല്ലേ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് സ്വന്തം അവർ തമ്മിൽ തീരുമാനിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കേസാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന അർത്ഥമില്ലല്ലോ. ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കേട്ടില്ലായിരുന്നു ആക്ച്വലി. അതിപ്പോൾ നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര വിയേർഡായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, വേറെ ഒന്നുമല്ല. ഇപ്പം ഇവിടെ കുറച്ചും കൂടിയൊക്കെ ഒരു പ്രിവിലേജ് നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫേക്ക് പരാതികളൊക്കെ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു സ്ഥലത്തിൻ്റെ ഒരു വിഷയത്തിനോടനുബന്ധിച്ചിട്ട് ഒരു ചേച്ചി കൊണ്ട് ഒരു കേസ് കൊടുത്ത്, ഇങ്ങനത്തെ ഒരു കേസ് കൊടുത്തതിനപ്പോഴത്തേക്ക് ഇപ്പോഴും 5 വർഷമായിട്ട് അതിൻ്റെ പുറകെ കിടക്കുകയാണ്. ചിലർ പലരും നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. പിന്നെ അങ്ങനെയൊക്കെ പ്രണയബന്ധം ഇതായതിനു ശേഷം ഇപ്പോൾ ആസിഡ് ഒഴിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്ന അവർക്ക് എന്തൊക്കെ സഹിക്കാനുള്ള പ്രോബ്ലം ഉണ്ടാവും എന്ന് വിചാരിക്കുക. എല്ലാം നമുക്ക് തുടച്ചു കൊടുക്കാൻ പറ്റില്ല. ബാക്കിയൊന്നും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇതിനിടയ്ക്ക് നമുക്ക് പ്രതികരിക്കുക. അല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പരിധി വരെ ശരിയല്ലേ അത്? നമ്മൾ പരസ്പര സമ്മതത്തോടെ എല്ലാം കാണിച്ചിട്ട് അവസാനം ഒഴിവായി പോയി കഴിഞ്ഞ് പോയി പരാതി കൊടുക്കുന്നതിന് താല്പര്യം രണ്ടായിട്ട് പോയിട്ടല്ലേ, പീഡിപ്പിച്ചല്ലോ. ആണോ? പരസ്പരം ഇഷ്ടത്തോടെ എല്ലാം ചെയ്തിട്ട് അല്ലെങ്കിൽ ആദ്യമേ പറഞ്ഞു വെക്കണമായിരുന്നു, നല്ല കല്യാണം കഴിച്ചിട്ട് വേണം പോകാൻ. സ്വന്തം ഇഷ്ടത്തിന് പോയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ലൈവാണോ? പേഴ്സണലായിട്ട് പറയുന്നത് അത് ഒരു പരിധിവരെ ശരിയാണ് കോടതി പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് അവസാനം തെറ്റിപ്പിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പോയി പരാതി, അല്ല ആദ്യം തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ പോയി പരാതി കൊടുക്കണം, അതല്ലേ മര്യാദ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നു, മറ്റുള്ളവരോട് ചോദിച്ചോളൂ.
എന്തിനിപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നുന്നതല്ലേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇപ്പം നിങ്ങൾ എന്നോട് വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അതിന് ഉത്തരം പറയാൻ താല്പര്യമുണ്ടോ അല്ലേ ഞാൻ നിന്നത്. ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ താല്പര്യമില്ലെങ്കിൽ ഒഴിഞ്ഞു മാറാമല്ലോ, അല്ലെങ്കിൽ മാര്യേജിന് ശേഷം ആവാമല്ലോ. ഇത് അവരുടെ കൂടെ പോയിട്ട് പിന്നീട് വരാതെ കൊണ്ട് പോകണ്ട, പോകാതിരുന്നാൽ പോരെ, അല്ല കല്യാണം കഴിച്ചിട്ട് പോയാൽ പോരെ, അതല്ലേ നല്ലത്. നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് നിന്ന് കൊടുത്തിട്ട് പിന്നീട് പോയി പരാതി കൊടുക്കുന്നതിൽ എന്താ അർത്ഥമുള്ളൂ? എൻ്റെ ഒപ്പീനിയനാണ്, വേറെ ചോദിച്ചു നോക്ക്. പ്രണയബന്ധം തകർന്നതിന് ശേഷം പ്രണയബന്ധം തകർന്ന ഒരാളുടെ ഒരു വ്യക്തിപരമായിട്ട് അവരുടെ കാര്യമാണ്. അപ്പം രണ്ടുപേർ പ്രണയിക്കുമ്പം അത് ചിലപ്പോൾ അവർ സന്തോഷപ്രകാരം മാറുന്നതായിരിക്കും, അല്ലാതെ തന്നെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും. അപ്പം എല്ലാം അതിൻ്റെ ഒരു കണക്കി കൂട്ടാൻ പറ്റത്തില്ല. അപ്പം ഒരു ഗ്രന്ഥം തടയുമ്പം അത് ഉടനെ നമ്മൾ ബലാത്സംഗത്തിലോട്ട് കയറ്റാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പലരുടെയും പല കേസ് കൊണ്ടാവണമെന്ന് നടക്കും. അപ്പോൾ പിന്നെ അതിനോട് യോജിക്കുന്ന അത്ര താല്പര്യമുള്ള കാര്യമാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ കാർന്നോന്മാർ കൊണ്ടു നടക്കുന്ന കുറേ ആചാരങ്ങളും കുറേ രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ ഈ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇല്ലേ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നമുക്കൊട്ട് യോജിപ്പില്ല. കാരണം എന്താ പറയുക, കല്യാണത്തിന് മുമ്പ് ശാരീരിക ബന്ധം പാടില്ല എന്നുള്ളൊരു പഴഞ്ച നിലപാട് തന്നെ നല്ലതെന്നാണ് എനിക്ക് തോന്നണത്. അത് അതിന് വേറെ എന്താ അതിനെപ്പറ്റി പറയാം? കുറ്റമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നുള്ളതല്ലേ, എന്ന് വെച്ചാൽ ആണിനെപ്പറ്റി ജയിലിടാൻ പാടില്ല എന്നുള്ളതല്ലേ. അതിനോട് യോജിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. യോജിക്കുന്നുണ്ട്. കാരണം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി, ദേ ആർ അഡൾട്സ്. വെദർ ദേ നീഡ് ടു ഷെയർ ദർ ബോഡി ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദർ ഡിസിഷൻ. അത് കൺസെൻഷ്വലി, അതായത് പരസ്പര സമ്മതത്തോടു കൂടെ നടത്തിയതിന് ശേഷം അത് പാർട്ട്ണറിൻ്റെ മുകളിൽ തെറ്റാണെന്ന് ആരോപിക്കുന്നത് ഒരു കോടതിയും ശരിവെക്കാൻ പാടുള്ളതല്ല. കാരണം അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പ്രൈവസി ഈസ് പ്രൊവൈഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനർത്ഥം നമുക്ക് സ്വകാര്യതയ്ക്കുള്ള അവകാശവും നമ്മുടെ ഭരണഘടന നൽകി തരുന്നുണ്ട്. ഈ സ്വകാര്യതയുടെ അവകാശത്തിൻ്റെ പേരിൽ സെക്ഷുവൽ ലിബർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പാർട്ട്ണറിനെ അക്യൂസ് ചെയ്യാനത് ഉപയോഗിക്കുന്നത് നിരുപാധികം തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ തീരുമാനം എന്തുകൊണ്ടും ശരിയാണെന്നേ പറയുന്നുള്ളൂ. കാരണം ഒന്ന് പറയാം, നമ്മുടെ ജീവിതം, നമ്മുടെ സ്വാതന്ത്ര്യം, അത് സെക്ഷുവൽ ആയാലും പ്രൈവറ്റ് ലൈഫ് ആയാലും, അത് എപ്രകാരം ഉപയോഗിക്കണം എന്നുള്ളത് ആസ് എ സിറ്റിസൺ, ആസ് എൻ അഡൾട്ട്, ദെയർ ഡിസിഷൻ. വൺസ് ദേ മിസ് യൂസ് ഇറ്റ്, പിന്നെ അത് വേറൊരു വ്യക്തിയുടെ മുകളിൽ പഴിച്ചാരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ നമ്മൾ കൊടുത്ത അവകാശമാണ് അവർ മിസ്യൂസ് ചെയ്തത്, നമ്മളത് അനുവദിച്ചിട്ടാണ് അവർ മിസ്യൂസ് ചെയ്തത്. പിന്നീട് അതിനെ വേറൊരാളെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇഫ് എ പേഴ്സൺ യൂസ് അനദർ പേഴ്സൺസ് ബോഡി ബിക്കോസ് ദ അതർ പേഴ്സൺ ഹാവ് കൺസെൻറ്റഡ്, കൺസെൻറ്റ് കൊടുത്തിട്ടാണ് ഉപയോഗിച്ചത്, പിന്നീട് മറ്റൊരു വ്യക്തിയെ അത് ആരോപിക്കുന്നതിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ തീർച്ചയായിട്ടും ഞാൻ ഹൈക്കോടതിയുടെ തീരുമാനത്തോട് പൂർണ്ണമായും യോജിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഈ ഒരു തീരുമാനത്തിൽ കൂടെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, പുരുഷനായാലും സ്ത്രീ ആയാലും, നിയമത്തിൻ്റെ പഴുതുകൾ കൊണ്ട് കുറ്റാരോപിതരാവാനായിട്ടുള്ള സാധ്യത പലപ്പോഴും കുറയാൻ ഇടയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. അത് നമ്മുടെ പാർട്ട്ണർ അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അത് പിന്നെ ശാരീരിക പീഡനമാവില്ലല്ലോ. ഒപ്പമുള്ള പേര് എതിർത്താൽ മാത്രമല്ലേ അതൊരു പീഡനമാവുള്ളൂ. സമ്മതത്തോടുകൂടി ഉള്ള ഒരു ഇത് ഒരിക്കലും അങ്ങനെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ പലതും വരുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ നമ്മുടെ സാധാരണ എല്ലാവരുടെ കാഴ്ചപ്പെട്ടതാണല്ലോ. ഒരു ഇവിടെ എത്രയോ പ്രണയബന്ധങ്ങൾ നടക്കുന്നത് പാർട്ട്നേഴ്സ് ഇല്ലേ, എല്ലാം എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. അപ്പോൾ ആ സമയത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പ്രണയിക്കുമ്പോൾ, ഇപ്പോൾ എന്താ പറയുക, പ്രണയിക്കുമ്പോൾ വിവാഹബന്ധത്തിലേക്ക് പോകുന്ന രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു പരാതിയിലേക്ക് പോവാം അല്ലേ. അല്ലാതെ ഇപ്പോൾ ഇവിടെ എത്രയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു, ഇതെല്ലാം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാണ്? ഞാൻ യോജിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇപ്പോൾ ആണും പെണ്ണും ഒരുപോലെ തന്നെ അല്ലേ. അപ്പോൾ എന്ന് പറയുമ്പോൾ ആ വിധി എന്ന് പറയുമ്പോൾ തന്നെ റിലേഷൻഷിപ്പ് ആയ സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതൊരു പീഡനം എന്ന് പറയുമ്പോൾ ശരിയാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ആ പെണ്ണിനെ എന്താ പറയുക, ഫോഴ്സ് ചെയ്തിട്ട് ആയിരിക്കും ചെയ്തേക്കും, രണ്ടുപേരും ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ യോജിക്കുന്നില്ല. അപ്പോൾ ആ പെണ്ണങ്ങനെ ചെയ്തുകൊണ്ട് ചാൻസ് ഉണ്ട്, അതുണ്ട്. അതിപ്പോൾ ഒരു ഇപ്പോൾ ഒരു ചെക്കനെ ഇപ്പോൾ ഒരു പെൺകൊച്ചിന് ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ തേക്കാലോ, അത് പെടും. പക്ഷെ എന്നാലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല കാര്യങ്ങളൊക്കെ. ഇല്ല, പറഞ്ഞത് ശരിയാണല്ലോ. ഒന്നാമത് ബേസിക്കലി ആ ഒരു കേസ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പറഞ്ഞിടത്തോളം പ്രണയം തകർന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല.
രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പിന്നീട് വാക്ക് മാറ്റി പറയുന്നത് മാനസികമായിട്ട് തെറ്റാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അതിനെങ്ങനെയാണ് പിന്നെ പീഡനം എന്ന് ഫ്യൂച്ചറിൽ പറയാൻ പറ്റുന്നത്? അറ്റ് പ്രസൻറ്റിൽ രണ്ടുപേരുടെ മാനസികാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഓരോ കാര്യങ്ങളും നിൽക്കുന്നത്. പിന്നീട് ഒരാൾക്ക് അത് യോജിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കഴിഞ്ഞത് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആണ്. സോ പീഡനമാവില്ലെന്ന് തന്നെയാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ശരിയാകാം. പ്രതികരണം ചോദിച്ചാൽ ഏറെ പേരെയും പറഞ്ഞത് ഈ വിധിയോട് യോജിക്കുന്നു എന്നാണ്. ഇതിനോട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ.